ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ചൈനയുടെ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയാണ് സലാമി സ്ലൈസ്. ഇതൊരു മിലിറ്ററി സ്ട്രാറ്റജി ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ മണൽ മാഫിയ, ഭൂമാഫിയ ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അതായത് അവരുടെ സ്ഥലം മറ്റൊരാളുടെ സ്ഥലവും കൂടെ ചേർത്തുകൊണ്ട് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുക. ഇത് ചൈന കുറേ വർഷങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയ്ക്ക് കനത്ത തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 2000 ശേഷം ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ചൈനയുടെ എല്ലാ നീക്കങ്ങളെ പറ്റിയിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. ചൈനയെ പറ്റി മാത്രം എക്സ്ക്ലൂസീവായിട്ട് പഠിക്കാൻ തന്നെ ചൈന സ്റ്റഡി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ ഇന്ത്യ ഫോം ചെയ്തിരുന്നു. ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 3 പടയെയും ഉൾപ്പെടുത്തിയിട്ടൊക്കെയായിരുന്നു ഇന്ത്യ നീക്കം നടത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തുടക്കത്തിൽ ചൈന പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യ LAC അതിക്രമിച്ച് വന്നിട്ട് ചൈനയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുവെന്ന്. ഇപ്പോൾ റീസെൻ്റായിട്ട് അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ പ്രധാനപ്പെട്ട 7 കീ ബേസ് പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്തു പറഞ്ഞിട്ട് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്ത എന്താണ്, ഇന്ത്യ ഏതെല്ലാം പ്രദേശമാണ് പിടിച്ചു വച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും LAC പ്രശ്നം തീരുന്നില്ല, ഇന്ത്യ എങ്ങനെയാണ് LAC പ്രശ്നങ്ങളിൽ നിലപാട് കടുപ്പിച്ച് നിൽക്കുന്നത്, ഇതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ വിത്ത് വിഷ്വൽസോടെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അതിന് മുൻപായിട്ട് ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കഴിഞ്ഞ 2020 ജൂണിന് ശേഷമുള്ള ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൻ്റെ മൈൽ സ്റ്റോണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം ഇന്ത്യ ഒരു ഡിഫെൻസീവായ നേച്ചറായിരുന്നു കീപ്പ് ചെയ്തത്. അത് ഓഗസ്റ്റ് 30 ഏകദേശം ഒരു ഓഗസ്റ്റ് 29 രാത്രി തന്നെ ഇന്ത്യ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇന്ത്യയും തിരിച്ച് ഒഫൻസീവായിട്ട് അഗ്രസീവായിട്ട് മുന്നിലോട്ട് കയറിപ്പോകാനായിട്ട് തുടങ്ങിയിരുന്നു. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മഞ്ഞു വീഴ്ച ഈ ഒരു ലഡാക്ക് ഭാഗത്ത് ശക്തമാകും. ആ മഞ്ഞു വീഴ്ച വന്നു കഴിഞ്ഞാൽ എന്തായാലും ചൈനയ്ക്ക് അവിടെ നിലകൊള്ളാൻ പറ്റില്ല. ഇതിനെപ്പറ്റി നമ്മൾ കുറേയധികം വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ചൈനയെ വരുതിയിലാക്കണമെങ്കിൽ, ഒരു ടോക്ക് നടത്താൻ ചൈന ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തും സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം വേണം. എന്നാൽ മാത്രമേ ഇന്ത്യയുടെ ഡിമാൻഡ് ചൈന അംഗീകരിക്കുകയുള്ളൂ. അത് ഇന്ത്യ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു തന്ത്രപ്രധാനമായ ഹൈപോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്തത്. ഈ ഹൈപോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്തത് അത്ര വലിയ കാര്യമാണ് ചോദിക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ചൈന ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ കുറേയധികം പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ചൈന അവരുടേതാണ് പറഞ്ഞിട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ഹൈവേ ആയിട്ട് G4-1A എന്നറിയപ്പെടുന്ന ഹൈവേയെ ലോകത്ത് പല ആൾക്കാരും വിലയിരുത്തുന്നുണ്ട്. ഇത് കൂടാതെ കഷ്കർ, ലഹാസ ഹൈവേ എല്ലാം തന്നെ ചൈന അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചൈന അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റിയത് തന്നെ ഇന്ത്യക്കെതിരെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ആക്രമണം നടത്താനായിട്ട് പ്രിപ്പയർ ആവുക എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രം തന്നെയാണ്. ഈ ഒരു G4-1A ഹൈവേ നോക്കുകയാണെങ്കിൽ ഇത് ഫർദറായിട്ട് പാങ്കോങ് ലേക്ക് വരെ കണക്ട് ആകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പാങ്കോങ് ലേക്കിൻ്റെ നോർത്തേൺ ബാങ്ക്, അവിടെ ആയിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യം പ്രശ്നങ്ങളെ തുടക്കം കുറിച്ചത്. ഈ നോർത്തേൺ ബാങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫിംഗർ ഏരിയാസ്. ഈ ഫിംഗർ ഏരിയയിൽ ഫിംഗർ 1 മുതൽ 8 വരെയുള്ള പോയിൻറ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഫിംഗർ 4. ഇപ്പോൾ ഈ കാണുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ഫിംഗർ 4 ഫിംഗർ 5 കൂടെ ചേരുന്ന ഒരു മടമ്പ് ഭാഗം. ഈ ഫിംഗർ 5 എവിടെ നിന്നാണ് LAC വരുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഈ ഫിംഗർ 4 ചൈന പറയുന്ന ഒരു ക്ലെയിമാണ് ഒഫീഷ്യലായിട്ട് ചൈനയുടെ LAC സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഫിംഗർ 4 നിന്ന് ഫർദറായിട്ട് ഇന്ത്യയുടെ ചുഷിൽ വില്ലേജിന് തൊട്ട് മുൻപായിട്ടാണ് LAC പോകുന്നതെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ LAC ശേഷം വരുന്ന പ്രദേശങ്ങൾ ചൈനയുടേതായിരിക്കുമെന്നാണ് ചൈന പറഞ്ഞത്. അതുകൊണ്ടാണ് ചൈന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ക്ലെയിം പ്രകാരം ഫിംഗർ 8 LAC വരുന്നത്. നിങ്ങളിപ്പോൾ ഗൂഗിൾ എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി കാണാൻ പറ്റും ഇന്ത്യയുടെ ഒഫീഷ്യൽ മാപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൈന ഈ ഫിംഗർ ഏരിയയിൽ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഈ പാങ്കോങ് ലേക്കിലെ സൗത്ത് സൈഡിലെ പ്രധാനപ്പെട്ട ഹൈപോയിൻറ്റ്സ്, ഈ ചുഷിൽ വില്ലേജിന് സമീപത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഹൈപോയിൻറ്റ്സ് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചുഷിൽ വില്ലേജിന് സമീപത്തായിട്ട് വരുന്ന ബ്ലാക്ക് ടോപ്പ്, ഹെൽമറ്റ് ടോപ്പ്, മഗർ ഹില്ല്, മുഖാപരി, റഷിൻല, റസംഗ്ല എന്നൊക്കെ അറിയപ്പെടുന്ന കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയ പ്രദേശങ്ങൾ ഇന്ത്യ ക്യാപ്ചർ ചെയ്തു.
ഇതിന്റെ തിരികെ പിടിക്കുകയും ചെയ്തു. അത് കൂടാതെ ഈ റസല്ലാക്ക് സമീപത്തായിട്ടുള്ള ചൈനയുടെ മോൾഡോ ബേസ് ക്യാമ്പ് അതുവരെ ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ ആക്കുന്ന രീതിയിൽ ശക്തമായ കുറേയധികം ഐ പോയിന്റ്സ് ഇന്ത്യ ക്യാപ്ചർ ചെയ്തു. ഇപ്പൊ കാണുന്നതാണ് മോൾഡോ ബേസ്. ഇവിടെ സമീപത്തായിട്ട് തന്നെ ചൈന ഒരു ടാങ്ക്സ് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ മോൾഡോയിൽ നിന്ന് ഈ റസംഗ്ലയിലേക്ക് പോകാനായിട്ടുള്ള ഒരു പാതയടക്കം ചൈന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യ കാലങ്ങളായിട്ട് വാച്ച് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയോട് LIC നിങ്ങൾ റോഡ് നിർമ്മിക്കാൻ പാടില്ല എന്നൊക്കെ ചൈന പറയുന്നുണ്ട്. പക്ഷെ ചൈന എത്രത്തോളം ശക്തമായിട്ട് റോഡ് നിർമ്മിച്ചുവെന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ ചൈന ഇന്ത്യക്ക് പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് ഈ നോർത്ത് സൈഡ് ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിന് തിരിച്ചടിയായിട്ട് പാങ്കോങ്ങിലേക്കിലെ സൗത്ത് സൈഡിലുള്ള ഹൈ പോയിന്റ്സ് ക്യാപ്ചർ ചെയ്തു. ഇതൊരിക്കലും ചൈന എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. ഇന്ത്യ ഈ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം നടപ്പിലാക്കിയപ്പോൾ ചൈനയ്ക്ക് അത് വല്ലാത്തൊരു പരിങ്ങല്ലായി. അതുകൊണ്ട് തന്നെ ടോക്ക് നടത്താമെന്ന് ഇന്ത്യയോട് സംസാരിച്ചിട്ട് ചൈന വന്നു. ഫോറിൻ മിനിസ്റ്റേഴ്സും ഡിഫൻസ് മിനിസ്റ്റേഴ്സും തമ്മിൽ ഒരു മീറ്റ് നടന്നപ്പോൾ പോലും ചൈന പറഞ്ഞ കാര്യമാണ് ടോക്കിലൂടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമെന്ന്. എന്നിട്ട് ടോക്ക് നടന്നിട്ട് എന്താണ് സംഭവിച്ചു ചോദിക്കുകയാണെങ്കിൽ 7 കോപ്സ് ലെവൽ കമാൻഡ്സിൻ്റെ ടോക്ക് നടന്നിരുന്നു. ഈ ടോക്കിൽ ഒന്നും തന്നെ ഒരു പരിഹാരത്തിലേക്ക് ഈ പ്രശ്നം എത്തിയില്ല. അടുത്തതായിട്ട് 8-ാം ഘട്ട ടോക്ക് നടക്കുന്നുണ്ട്. ഈ 7-ാമത്തെ ടോക്കിൽ എന്താണ് സംഭവിച്ചു ചോദിക്കുകയാണെങ്കിൽ 2 ദിവസം മുമ്പത്തെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചൈന പറഞ്ഞൊരു ഡിമാൻഡായിരുന്നു ഇന്ത്യ പാങ്കോങ് ലേക്കിൻ്റെ സൗത്ത് സൈഡിൽ നിന്ന് ആദ്യം തിരികെ പോകണം. ഇന്ത്യ തിരികെ പോയി കഴിഞ്ഞാൽ ചൈന ഈ നോർത്ത് ബാങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് തിരികെ പോകാം. ഫിംഗർ 8-ൻ്റെ പിറകിൽ പോയി ചൈന നിൽക്കാം. സോ ഇന്ത്യയും തിരികെ ഫിംഗർ 1-ലോ അല്ലെങ്കിൽ ഫിംഗർ 2-ലോ പോകണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫിംഗർ ഏരിയ മുഴുവനായിട്ട് നോ മാൻസ് ലാൻഡ്, അതായത് ഒരു ബഫർ സോൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചൈന പറഞ്ഞു. ഇത് ഇന്ത്യ യാതൊരു കാരണവശാലും അംഗീകരിച്ചില്ല. ഇന്ത്യ പറഞ്ഞു നിങ്ങൾ ഈ പാങ്കോങ് ലേക്കിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, LIC മുഴുവനായിട്ട് എവിടേക്കാണോ ഹോട്ട്സ്പോട്ട് ഉള്ളത് അവിടെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ സോൾവ് ചെയ്യാനുണ്ട്. സോ അതിനായിട്ട് എല്ലാ പ്രദേശങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ചയിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യ സ്ട്രോങ് ആയിട്ട് വാദിച്ചു. ഇന്ത്യ ഒരിക്കലും പാങ്കോങ് ലേക്കിന്റെ സൗത്ത് സൈഡിൽ നിന്ന് തിരികെ പോകില്ല എന്നും ശക്തമായിട്ട് ചൈനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ടാണ് ഇന്ത്യ പാങ്കോങ് ലേക്കിന്റെ സൗത്ത് സൈഡിൽ നിന്ന് തിരികെ പോകില്ല എന്ന് പറഞ്ഞത്? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ വിന്റർ തന്നെയാണ്. കാരണം വിന്റർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം അതിർത്തിയിൽ ഇപ്പോഴാണ് ഇന്ത്യ ശക്തമായിട്ട് കുറേയധികം റോഡ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ട്രൂപ്സിന് ഈ ഒരു വിന്റർ സമയത്ത് LIC ഈ ക്ലാഷ് ഉണ്ടായ പ്രദേശങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പാങ്കോങ് ലേക്കിൻ്റെ സൗത്ത് സൈഡിലുള്ള ലേയിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് പോകുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന ചാങ്ല പാസ് എന്നറിയപ്പെടുന്ന പ്രദേശം, ഇത് 17,590 ഫീറ്റ് ഉയരമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വിന്റർ ശക്തമാകുമ്പോൾ കൂടുതൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും. അതിനുശേഷം ആ റോഡ് ആർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ ട്രൂപ്സിനെ പിൻവലിച്ചിട്ട് ഈ പാസിന് പിറകെ പോയി നിൽക്കുന്ന അവസ്ഥയിൽ ചൈന വീണ്ടും സൗത്ത് സൈഡ് അവരെ ഒക്യുപ്പ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് അവിടെ തിരികെ പോകാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇവിടെ മാത്രമല്ല പാങ്കോങ് ലേക്കിൻ്റെ നോർത്ത് സൈഡിലുള്ള മർസിമിക് ലാ എന്ന് പറയുന്ന 18,314 ഫീറ്റ് ഉയരമുള്ള ഗോഗ്ര ഹോട്ട് സ്പ്രിംഗ് റോഡിനും അതുപോലെ കോങ്ക്ലാക്കും സമീപത്തായിട്ട് വരുന്ന ഈ ഒരു പ്രദേശം, ഇതും ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഇൻ കേസ് ഇന്ത്യ ഈ നോർത്തേൺ പാങ്കോങ് ലേക്കിൻ്റെ ആ സൈഡിൽ നിന്ന് ട്രൂപ്സിനെ തിരികെ കൊണ്ടുപോയിട്ട് ഇന്ത്യയുടെ അതിർത്തിയുടെ ഭാഗത്തായിട്ട് ഇന്ത്യയുടെ ബേസ് ക്യാമ്പിലൊക്കെ ഭാഗത്തായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തിരികെ ട്രൂപ്സിനെ ഡിപ്ലോയിനായിട്ട് കൂടുതൽ പ്രശ്നം ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് ചൈന പറയുന്നു നമുക്ക് ടോക്ക് നടത്തിയിട്ട് പ്രശ്നം സോൾവ് ആക്കാം, നിങ്ങൾ ട്രൂപ്സിനെ കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആവശ്യം വെച്ചിട്ട് ഇന്ത്യ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യ അവിടെ നിന്ന് ഒരു 30,000 ആൾക്കാർ ഇപ്പം LIC ഉണ്ടെങ്കിൽ അവരെയൊക്കെ തിരികെ വിളിച്ചിട്ട് പ്രധാനപ്പെട്ട പല പോയിന്റ്സിലും ഒരു 10-20 ആൾക്കാരെ മാത്രം വെച്ചിരുന്നെങ്കിൽ മേ ബി ചൈന വീണ്ടും ഇന്ത്യ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഈ ചാങ്ലയും മർസിമിക് ലായും ചൈനയുടെ 6-വരി പാതയായ കഷ്കർ ലഹാസ ഹൈവേക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ ചൈന ഈസി ആയിട്ട് അവരെ ട്രൂപ്സിനെ LIC എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കാരണം ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യ കൂടുതൽ വിപുലീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് വ്യക്തമായിട്ട് മുന്നിലൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ടോക്ക് നടക്കുമ്പോൾ ചൈന പറഞ്ഞ ഒരു ഡിമാൻഡും ഇന്ത്യ അംഗീകരിക്കാതിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ടോക്ക് നീണ്ടു പോകുന്നത്.
എന്തുകൊണ്ട് ടോക്ക് നടത്താതെ നമുക്ക് ഒഫൻസീവ് ആയിട്ട് ചൈനയെ അറ്റാക്ക് ചെയ്തിട്ട് പ്രദേശങ്ങളെ തിരികെ പിടിച്ചുവിടുക എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും. അതിൻ്റെ ഉത്തരം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യ ഫസ്റ്റ് ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ ഒരു സ്ഥാനം വളരെയധികം മോശമായി മാറും. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇപ്പോഴും ഭൂമിയോളം താഴ്ന്നു പോകുന്നത്. ഇതിനിടയിൽ ഈ വിൻ്ററിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ ഇന്ത്യ ട്രൂപ്സിനെ നിലകൊള്ളിക്കാനായിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്നും യൂറോപ്പിൻ്റെ കയ്യിൽ നിന്നും വിൻ്ററിനെ അതിജീവിക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന ലെമോവ എന്ന് പറയുന്ന അഗ്രിമെൻ്റ്, ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം അഗ്രിമെൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതുവഴി ഇന്ത്യ കൂടുതൽ പർച്ചേസ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് നടത്താൻ പോകുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ നിന്ന് നടത്തുന്നുണ്ട്, ജർമ്മനിയുടെ കയ്യിൽ നിന്ന്. അതുപോലെ ശക്തമായ ശൈത്യം അതിജീവിക്കുന്ന കൺട്രീസ് അവിടെ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ ഇന്ത്യ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇന്ത്യൻ സൈനികരെ LAC ഈ വിൻ്ററിൽ മുഴുവനായിട്ടും നിലകൊള്ളിക്കാനുള്ള ഇന്ത്യയുടെ ഒരു നീക്കമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അതിർത്തിയിൽ വീണ്ടും സ്ട്രോങ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇതിനിടയിൽ ഇന്ന് ഇന്ത്യ ഒരു ചൈനീസ് സോൾജിയറെ ക്യാപ്ചർ ചെയ്തതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ ചൈനീസ് സോൾജർ ഒരു ചാരനായിരിക്കാമെന്നും പല ഇന്ത്യൻ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇന്ത്യ വൈകാതെ തന്നെ ഈ സോൾജിയറിനെ ചൈനയിൽ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആ സോൾജറിന് വേണ്ട ഓക്സിജൻ, ഭക്ഷണം എല്ലാം തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയർത്താനായിട്ട് ഈ ഒരു കാര്യം ഇടവരുത്തുമെന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ ആ ഒരു സോൾജിയറെ ഒരു പ്രിസണറായിട്ട് ക്യാപ്ചർ ചെയ്തില്ല. ആ സോൾജർ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്ന് വിത്തിൻ 24 hours തന്നെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ആ സോൾജിയറെ ഇന്ത്യ അടുത്ത ടോക്കിന് മുൻപായിട്ട് തന്നെ തിരികെ വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വിഷ്വൽസൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. എൻ്റെ കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ, ലാപ്ടോപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മൊബൈലിൽ കുറേയധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വിഷ്വൽസ് കളക്ട് ചെയ്തത്. പറ്റുകയാണെങ്കിൽ വേറെയും കുറേയധികം വിഷ്വൽസ് ഇതേപോലെ കുറച്ച് ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ അതിന് ശ്രമിക്കാം. നിങ്ങൾക്ക് ഇന്ത്യ LAC നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത്, ഇതിനെപ്പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.